സംഗമിക്കുന്ന പറവൂരിലെ പാരമ്പര്യ വസ്ത്രാലയം. സംഗമം ഫാബ്രിക്സ് വ്യാപാര ഭവൻ ഷോപ്പിംഗ് കോംപ്ലക്സ് ചേന്നമംഗലം ജംഗ്ഷൻ നോർത്ത് പറവൂർ. നമസ്കാരം, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ജോലി ചെയ്യുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു വിഷയമാണ് ഇന്ന് ഹെൽത്ത് ന്യൂസിൽ പങ്കുവെക്കുന്നത്. പുതിയ കാലത്തെ ജോലികളിലേറെയും ഇരുന്നുകൊണ്ട് ചെയ്യേണ്ടവയാണ്, പ്രത്യേകിച്ച് ഐ ടി മേഖല പോലുള്ളവയൊക്കെ. ഇത്തരം ജോലികളിൽ ഒട്ടനവധി ആരോഗ്യ സംബന്ധമായ വെല്ലുവിളികളുമുണ്ട്. അവ എന്തൊക്കെയാണെന്നും അവയ്ക്കുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ക്ലാസുകൾ ഓൺലൈൻ ആയതോടെ കുട്ടികളായാലും മുതിർന്നവരായാലും ലാപ്ടോപ്പിൻ്റെയും ടി വിയുടെയും കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ മുമ്പിൽ ധാരാളം സമയം ചിലവഴിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികളിലും ധാരാളമായി കണ്ടുവരുന്നുണ്ട്. കഴുത്തുവേദന, നടുവേദന, പുറം വേദന, കൈകളുടെ സന്ധികളിൽ വേദന, ഇവയാണ് ദീർഘനേരം ഇരിക്കേണ്ടി വരുമ്പോൾ പൊതുവെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരോട് അല്പം നടക്കാനാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. ഒരേ ഇരിപ്പിൽ തുടരാതെ സീറ്റിൽ നിന്ന് ഇടയ്ക്ക് അല്പനേരം എഴുന്നേറ്റ് നടക്കുന്നത് ഓഫീസ് ജോലികളിൽ ഉന്മേഷം കൂട്ടുന്ന കാര്യമാണ്. ഇരിപ്പ് നട്ടലിൻ്റെ സ്വാഭാവിക വളവിന് അനുസൃതമായിരിക്കണം. കൂടുതൽ നിവർന്നോ വളഞ്ഞോ ഇരിക്കുന്നത് ശരിയല്ല. ശരീരഭാരം ഇരുവശത്തും സമമായി പങ്കുവെക്കത്തക്ക വിധമാകണം ഇരിപ്പ്. ചാഞ്ഞും ചെരിഞ്ഞും ഇരിക്കുന്നത് ഇടുപ്പ് വേദന, പുറം വേദന എന്നിവയ്ക്ക് കാരണമാകും. നടുവിൻ്റെ വളവുള്ള ഭാഗത്ത് കട്ടിയില്ലാത്ത കുഷൻ കൊണ്ട് താങ് നൽകി ഇരിക്കുന്നത് നന്നായിരിക്കും. തോളുകൾ മുന്നോട്ടോ പിന്നോട്ടോ വളയരുത്. നിവർന്നു നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കുമോ അതേ വിധത്തിലായിരിക്കണം ഇരിക്കുമ്പോഴും തോളുകൾ. ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നവർ ടോയ്ലറ്റ് ടൈം ഉപയോഗിക്കുക. ഇന്റർകോം ഒഴിവാക്കി സംസാരിക്കേണ്ട വ്യക്തിയുടെ ഇരിപ്പിടത്തിലേക്ക് നടന്നു പോകുക. ഇത് ദീർഘനേരത്തെ ഇരുത്തത്തിൽ നിന്നും ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ സഹായകമാകും. ഒന്നോ ഒന്നരയോ മണിക്കൂർ ഇടവിട്ട് ഇരിപ്പിടത്തിന് അരികിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഇരുന്നുകൊണ്ട് കാലുകൾ മുന്നോട്ട് നീട്ടുക. കൈകൾ വശങ്ങളിലേക്ക് വിടർത്തുക. ശരീരമാകെ സ്ട്രെച്ച് ചെയ്യുക തുടങ്ങിയ ലഘു വ്യായാമങ്ങൾ ചെയ്യുന്നത് ശരീരത്തിന് നല്ലതാണ്. ആവശ്യത്തിലധികം നേരം ജോലി തുടരാതെ ജോലിയിൽ ക്രമം പാലിക്കുക. ഓർക്കുക, കൂടുതൽ നേരം ഇരിക്കേണ്ടി വരുന്നവർ വ്യായാമം നിർബന്ധമായും ചെയ്തിരിക്കണം. ഇനി കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ കഴുത്ത് നേരെ ഇരിക്കുകയും നോട്ടവും കമ്പ്യൂട്ടറിൻ്റെ മധ്യത്തിൽ പതിയുന്ന വിധത്തിലുമായിരിക്കണം. ശരിയല്ലാത്ത ഇരിപ്പിൽ ദീർഘനേരം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കഴുത്തെല്ലുകൾക്ക് തേയ്മാനം വരുത്താം. കമ്പ്യൂട്ടർ മൊബൈൽ ഉപയോഗം പൊതുവെ എല്ലാവർക്കും ഉള്ളതിനാൽ വേദന വരും മുൻപ് തന്നെ കഴുത്തിനു വേണ്ടിയുള്ള വ്യായാമങ്ങൾ അല്പനേരമെങ്കിലും നിത്യവും ചെയ്യുക. ഇനി പറയാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങളിൽ അത്ഭുതം ഉണ്ടാക്കിയേക്കാം. കീബോർഡ് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്നതാണ് ചോദ്യം. എന്നാൽ അതിനുള്ള ഉത്തരം ഉണ്ടെന്ന് തന്നെയാണ്. തെറ്റായ കീബോർഡ് ഉപയോഗം കൈമുട്ടുകൾക്കും വിരലുകളിലും വേദന വരുത്താം. കമ്പ്യൂട്ടറിൻ്റെ കീബോർഡും മൗസും കൈമുട്ടിൻ്റെ നേരെ വരത്തക്ക വിധം കസാര സെറ്റ് ചെയ്യുക. മേശയ്ക്ക് മേൽ കീബോർഡും മൗസും വെച്ച് ജോലി ചെയ്യുന്നത് കൈമുട്ടിന് വേദന വരുത്താം. ഏറെ നേരം ടൈപ്പ് ചെയ്യുന്നവർ ഓരോ മണിക്കൂർ കൂടുമ്പോഴും കൈകൾക്കുള്ള ചെറുവ്യായാമങ്ങൾ ചെയ്യുക. ലാപ്ടോപ്പിൽ ടൈപ്പിംഗ് മൗസ് യൂണിറ്റുകൾ ഒരേ പ്രതലത്തിലാണ്, ഇത് നല്ലതല്ല. കീബോർഡും മൗസും പ്രത്യേകമായി ഘടിപ്പിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത്. അടുത്തതായി നാം ഓഫീസിൽ ജോലിക്കിടയിൽ ആയാലും മറ്റെവിടെയായാലും ദീർഘനേരം ഇരിക്കുമ്പോൾ മുട്ടുവേദന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രണ്ട് കാൽപാദങ്ങളും നിലത്തുറപ്പിച്ചു വെക്കണം. പൊക്കം ക്രമീകരിക്കാവുന്ന കസേരയാണ് ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടത്. പൊക്കം ക്രമീകരിച്ചിട്ടും കാലുകൾ നിലത്തുറപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കാലുകൾ വയ്ക്കാൻ ഒരു സ്റ്റാൻഡ് സജ്ജീകരിക്കുക. കാലുകൾ മുട്ടുകളിൽ നിന്നും ലംബമായി താഴേക്കാകണം. കാൽമുട്ടുകൾ ഇടുപ്പിന് നേരെയോ അല്പം ഉയർന്നോ ഇരിക്കണം. കാൽമുട്ടുകൾ താഴ്ന്ന നിലയിലോ കാൽ മുന്നോട്ട് നീട്ടിയോ പിന്നോട്ട് മടക്കിയോ ഇരിക്കുന്നത് നല്ലതല്ല. കിടക്കാൻ നേരത്തോ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തോ മുട്ടുകളുമായി ബന്ധപ്പെട്ട പേശികൾക്ക് ബലം നൽകുന്ന വ്യായാമങ്ങൾ ചെയ്യുക. ഇരിക്കുമ്പോൾ കൊഴുപ്പിനെ ഊർജമാക്കി മാറ്റുന്ന എൻസൈമുകളുടെ പ്രവർത്തനം മന്ദഗതിയിലാകും. ഫാറ്റി ആസിഡുകളെ ആഗിരണം ചെയ്യാനോ വിഘടിക്കാനോ ശരീരത്തിന് കഴിയാതെ വരും. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കി കൊളസ്ട്രോൾ, പ്രമേഹം ഇവയുടെ സാധ്യത വർദ്ധിപ്പിക്കും. ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ കാലറി എരിയുന്നതിൻ്റെ നിരക്ക് നടക്കുമ്പോഴുള്ളതിൻ്റെ മൂന്നിലൊന്നായി കുറയും. ദഹനവും ആഗിരണവും മന്ദഗതിയിലാകും. ഇത് അമിതവണ്ണത്തിലേക്ക് നയിക്കാം. അതിനാൽ കുറഞ്ഞത് നിത്യവും ശ്വസന വ്യായാമങ്ങളെങ്കിലും ചെയ്യുക. അമിതവണ്ണമുള്ളവർക്ക് ഡയറ്റ് ശീലമാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ആരോഗ്യ വാർത്തയിൽ പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം. വിശ്വസ്തതയും വിലക്കുറവും സംഗമിക്കുന്ന പറവൂരിലെ പാരമ്പര്യ വസ്ത്രാലയം. സംഗമം ഫാബ്രിക്സ് വ്യാപാര ഭവൻ ഷോപ്പിംഗ് കോംപ്ലക്സ് ചേന്നമംഗലം ജംഗ്ഷൻ നോർത്ത് പറവൂർ.